ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആവുക, ഒരു ചെറിയ ഡെയിലി വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതെ ലാസ്റ്റ് ഓള് കാണും. എപ്പോഴത്തെ പോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഇതാ ഞാനിങ്ങനെ പുറത്തിങ്ങനെ നോക്കുന്നുണ്ട്, വെളി വന്നിനാ ഇന്ന് മഴ വരുമെന്ന്. എന്നിട്ടായിട്ട് ഇതാ നേരെ കിച്ചണിലോട്ട് പോയി ഉച്ചക്ക് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പെട്ടെന്ന് ഡാൻഡ്രഫ് ഇല്ലാതാക്കാന്നിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് ഞാൻ ഇരട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റോളം നോക്കണോ. എന്നിട്ട് ഇതാ ഉച്ചക്ക് ഞാൻ ചായ വെച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ ഉച്ചക്ക് ചായ നിർബന്ധം. ചപ്പാട് രാവിലെ തന്നെ നല്ല മഴ ഉണ്ടെങ്കിൽ എണിക്കാൻ നല്ല മടിയാണ്, നല്ല തണുപ്പായിട്ടുണ്ടാകുമ്പോൾക്ക്. അങ്ങനെ ഇതാ ഉച്ചക്ക് ഞാൻ ചായ വെച്ച് കൊടുത്തിട്ടായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം മാത്രം കുടിക്കല. വെള്ളം മാത്രം ഞാൻ കുടിക്കല്ലേ, രാവിലെ ഞാൻ ചായ കുടിക്കല്ല, ഞാൻ അപ്പത്തിൻ്റെ ഒക്കെ മാത്രം ചായ കുടിക്കൽ. ഉച്ചക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ നിർബന്ധമായിട്ട് വേണം. എനിക്ക് ഇതാണ് സ്പെഷ്യലല്ലായിട്ട് ഞാനിതാ കിച്ചണിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ ഉമ്മ എണിച്ചിട്ട് കല്ലിൽ അരിയിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ അപ്പത്തിന് കൽത്തപ്പം. ചില ദിവസമല്ല നിസ്കരിച്ചിട്ടായിട്ട് ഞാൻ കിടന്നിട്ട് ഉറങ്ങും. അങ്ങനെ ഞാൻ ഇന്ന് കിടന്നിട്ട് ഉറങ്ങി. പിന്നെ എണിക്കുന്നത് ഒരു 8:30 മണിയാകുമ്പോൾക്ക് അത് ഒരൊക്കെ മടിയാകുമ്പോൾ കിടന്നിട്ട് ഉറങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഉമ്മ കൽത്തപ്പം ചുടുന്നുണ്ട്. എന്നിട്ടായിട്ട് ഇതാ ഞാനിങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ മയവും വെയിലുണ്ട്. കണ്ട ഒരു സൈഡും വെയിലുണ്ട്, മയവും പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പാങ്ങണ്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഫൈസ് രാവിലെ എണിച്ചിനി. എന്നിട്ട് ഉമ്മാരൊക്കെ അപ്പമല്ല തോന്നിയിട്ട് ഇപ്പോൾ പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ രാവിലെ വെറും വറ്റയ്ക്ക് ചായ കുടിക്കലില്ല, അപ്പത്തിൻ്റെ ഒക്കെ മാത്രം ചായ കുടിക്കല്. അങ്ങനെ ഇതാ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാലെടുക്കാൻ ഞാൻ വെക്കാമെന്ന് താഴെ ഒരു മീൻ കാണുന്നത്. അയക്കുറ മെയ്റ്റ് വെച്ചിട്ടുണ്ട്, ചക്കത്തേക്കുള്ള കറക്കിത് മെയ്റ്റ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ചായയിൽ വെച്ചിട്ടായിട്ട് ഞാൻ നേരെ അപ്പം എടുക്കാൻ പോയിതാ. എല്ലാവരും ചായ കുടിച്ചിട്ടായി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇതാ ഇത്ര കണ്ട അപ്പം വെച്ചിട്ടുണ്ട്. എല്ലാവരും തിന്നിട്ടായി, ഞാൻ മാത്രം ബാക്കിയുള്ളത്. അങ്ങനെ ഞാൻ കിച്ചണിൽ തന്നെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് തന്നെ കറി വെച്ച് അതിലേക്ക് തന്നെ അപ്പം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തിന്നുന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ ആക്കലാവേ. പിന്നെ ഇതാ ഉമ്മ നനച്ചിട്ടായിട്ട് ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് മഴ വരുന്നുണ്ട്, അറുത്തിടാൻ കഴിയാലോ. അങ്ങനെ ഇതാ ടേബിളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചായയെല്ലാം കുടിച്ചിട്ടായിട്ട് ഞാൻ അളമാൻ്റെ അടുക്ക് പോയി. എൻ്റെ അളമാൻ്റെ പേരെ ഞങ്ങളപ്പോൾ എൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾക്ക് കത്തിക്ക് മുറിച്ചിടുന്ന ആൾ വന്നിട്ടുണ്ടായിന്. ഈ കത്തിയെല്ലാം മുറിച്ചാക്കുന്ന ആൾ എന്തെന്നും പറയുന്നു എനിക്കറിയില്ല. അങ്ങനെ ഓരോ കത്തീനെ മുറിച്ചാക്കുന്നുണ്ട്, കണ്ട നല്ല മുറിച്ചാണ്, ബേമുറിയിൽ നിന്ന് ഇങ്ങനെ കത്തി മുറിച്ചാക്കിയെങ്കിൽ. എന്നിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടായിട്ട് ഇതാ നേരെ പുറക്ക് പോയി നോക്കുമ്പോൾക്ക് ഇത് ഈ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ടായിന്. ഇത് ഒരാൾ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഇത് നാടൻ കോളെന്നാണ് എന്തോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉമ്മ ഇതായിനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ തൊലിയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്, കണ്ട ഇനെ കാച്ചാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എനിക്കിഷ്ടമല്ല, ഞാൻ ഉറച്ചാന്ന് ഇങ്ങനത്തെ തോന്നില്ല. ഉമ്മ ഇനെ കാച്ചാൻ വേണ്ടിയിട്ട് ഇനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എന്ത് അതിൻ്റെ ഇറച്ചിയെല്ലാം ഇല്ല, അതിങ്ങനെ തൊല്ലിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്തില്ലെങ്കിൽ വലിയ കോള്, അങ്ങനെയും പറയാം, കോളിൽ വലിയ കോള്. അങ്ങനെ ഇതാ ഇനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചിനെല്ലാം ഉമ്മ എടുത്തിട്ട് ഇതാ കണ്ട ഇങ്ങനെ റെഡിയാക്കിയിട്ട് വേറെ വേറെ മാറ്റുന്നുണ്ട്. അപ്പോൾ ആകെ അത്രയും ഉണ്ടായിട്ട് ഒരു 5-6 എണ്ണം. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് എടുത്തിട്ടാകുമ്പോൾക്ക് എന്തുമില്ല, തീരേതാ ചെറിയ ഒരു 4 ഉണ്ടാവാലുണ്ട്, അത്ര തന്നെ 4 പീസ് എന്തോ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇങ്ങനെ പീസാക്കിയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തൊലിയിട്ടെടുത്തിട്ട് കൈറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റെല്ലാം കാണും, അതിൻ്റെ ബ്ലാക്കെല്ലാം അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കളഞ്ഞിട്ടാകുമ്പോൾ ഇത്ര തന്നെ കിട്ടുന്നത്, ഒരു കുറച്ചുള്ള പോലെ ഉണ്ട്, അത്ര തന്നെ ഉണ്ടായതും. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ നമ്മൾ അരച്ച മുളകില്ലേ, ഈ പൊടി ഇടുന്നതായിട്ട് അരച്ച മുളക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇതാ 1 ടേബിൾ സ്പൂൺ അരച്ച മുളക് ഇട്ടിട്ടായിട്ട് പാങ്ങല മിക്സാക്കി കൊടുക്കണം. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഒരു ചെറുപ്പുളീൻ്റെ 1/2 അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊടുക്കണം. പിന്നെ വിനേഗറും അതുപോലെ തന്നെ പുളിവെള്ളവും കൂട്ടിക്കൊടുക്കുന്നതും നല്ല ബെസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ലെമൺ ഇതിലേക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഇതെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇനി നമുക്ക് വേറെ മാറ്റിയേക്കണം. എന്നിട്ടായിട്ട് ഇതാ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ എണ്ണ ചൂടായതിന് ശേഷം ഇനി മെല്ലെ ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് നല്ലോണം എണ്ണയിൽ പൊരിക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അങ്ങനെ ഇതാ ഈ ഫ്രൈയും ആയി. അങ്ങനെ ഞാൻ ചോറയ്ക്കാനായിരുന്നു. അക്കതാ ചോറും പിന്നെ അയക്കുറ കാച്ചതും അയക്കുറേൻ്റെ മുളവും പിന്നെ പയറ് വറവും ഇത്ര തന്നെ.
കോള് കാച്ചത് ഞാൻ കൂട്ടിയിട്ട് അത് ഉമ്മാൻ്റെ ഓർ കൂട്ടി അങ്ങനെ ഞാൻ ചോറ് വെച്ചിട്ടായിട്ട് ഇനി ഞാൻ കാണിക്കുന്നത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തലയിലത്തെ ഡാൻഡ്രഫ്. ഈ ഡാൻഡ്രഫ് ഇല്ലാതാക്കാൻ നമുക്ക് പുരലുള്ള സാധനം തന്നെ മതി. ഇതാ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അപ്പോൾ ചെറിയ ഉള്ളിയായെങ്കിൽ നല്ലത്. പിന്നെ ഇതാ ഒരു ചെറുപുളീൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറ്റാർവായ, ഈ കറ്റാർവായൻ്റെ ഉള്ളിലത്തെ ജെല്ലിനെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളിയും മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളി എടുക്കുമ്പോഴൊക്കെ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സാരല്ല, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മളെ പേരിൽ തന്നെയുള്ള സാധാ വെല്ലുള്ളി എടുക്കുക. കറ്റാർവായൻ്റെ ജെല്ലെടുത്തിട്ടായിട്ട് ഇതാ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് ഇതാ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറുപുളീൻ്റെ പകുതി വെള്ളം ഇതിലേക്ക് ഞാനിതാ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. വെറും മൂന്ന് സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തലയിലത്തെ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാം. എന്നിട്ടായിട്ട് ഇതാ മിക്സിയിൽ ഇട്ടിട്ട് ഞാൻ പാങ്ങലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരപ്പയിലോട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ നീര് മാത്രം ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതിനുണ്ട് ഇതാ അരപ്പയിലോട്ട് കൂട്ടി കൊടുത്തിട്ട് ഇതിനെ പാങ്ങൽ ഇങ്ങനെ അരച്ചിട്ടെടുക്കണം. ഇനി ഇങ്ങനെ അരപ്പയിൽ അരച്ചിട്ടെടുക്കുന്നത് ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ആവശ്യമുള്ളത്. അതിനുണ്ടാണ് ഇങ്ങനെ അരപ്പയിൽ അരച്ചിട്ടെടുക്കുന്നത്. എന്നിട്ടിതാ ഞാനിതാ അരപ്പയിൽ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട, നല്ലൊരു നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം മതിയാവും. ഇതാ അരച്ചിട്ടായിട്ട് കിട്ടിയ ഈ വെള്ളത്തിനെ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണമെന്നില്ല, കൈ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് കിട്ടുമെങ്കിൽ പെട്ടെന്ന് ഇത് നല്ല ഹെൽപ്പാവും തലക്ക് അപ്ലൈ ചെയ്യുമ്പോൾക്ക്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് തലയിലേക്ക് നല്ല പാങ്ങല അപ്ലൈ ആക്കി കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തലേൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ മസാജാക്കി കൊടുത്താലും മതി. എന്നിട്ടിതാ ഞാനിതാ ഇപ്പോൾ തലയിലേക്ക് ഇടുന്നുള്ളത്. ഇങ്ങനെ എല്ലാ തലയ്ക്ക് കൊള്ളുന്ന പോലെ മുടീനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതാ സ്പ്രേനെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഫുള്ള് നമുക്ക് കുളിക്കുന്നാട്ടി ഒരു അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടായിട്ട് നമുക്ക് നല്ല പാങ്ങല തലേനെ മസാജാക്കി കൊടുക്കാം. ഈ നീര് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഇങ്ങനെ സ്പ്രേ ആക്കിയിട്ടായിട്ട് എന്നിട്ട് കൈ കൊണ്ട് നല്ല പാങ്ങല മസാജാക്കി കൊടുക്കണം. നല്ലോണം ഡാൻഡ്രഫ് ഉണ്ടോറ്, എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. എന്നിട്ടായിട്ട് വീക്കിലി ഒരുക്കം ഇതൊന്ന് ഇട്ടിട്ട് നോക്ക്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ആക്കിയിട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, കമൻ്റ് ആക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.